നമസ്കാരം ന്യൂ ന്യൂസ് പ്രധാന വാർത്തകൾ കേന്ദ്ര സാമ്പത്തിക നയം കേരളത്തെ തകർക്കുന്നതാണെന്ന് സിഐടിയു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പി കെ ശശി പാലക്കാട്ട് ജില്ലാ മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം മോട്ടോർ വ്യവസായ തൊഴിൽ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ സംസ്ഥാന ബദൽ നയ രൂപീകരണം ആവശ്യമെന്നും പി കെ ശശി കുപ്രസിദ്ധ കുറ്റവാളി പാളയം റജീബ് അറസ്റ്റിൽ കാപ്പ ചുമത്തി നാടുകടത്തിയ ശേഷവും നിയമത്തെ വെല്ലുവിളിച്ച് ചെറുതുരുത്തി മേഖലയിലെത്തി കുറ്റകൃത്യങ്ങൾ നടത്തിയ പ്രതിയെ പോലീസ് പിടികൂടിയത് മാഹിയിൽ വച്ച് മാഹിയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന റജീബിനെ അറസ്റ്റ് ചെയ്തത് കുന്നംകുളം എ സി പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എസ് എഫ് ഐ പാലക്കാട് ജില്ലാ സമ്മേളനം ചെറുപ്പുളശ്ശേരിയിൽ സമ്മേളനത്തിന് തുടക്കമായത് ഞായറാഴ്ച വൈകിട്ട് വിദ്യാർത്ഥി റാലിയോടെ ചൊവ്വാഴ്ച സമ്മേളനം സമാപിക്കും കേന്ദ്ര സാമ്പത്തിക നയം കേരളത്തെ തകർക്കുന്നതാണെന്ന് സി ഐ ഡി യു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പി കെ ശശി പാലക്കാട്ട് ജില്ലാ മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി കെ ശശി കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിയെ തകർക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം കേരള മാതൃക ഏവരും അംഗീകരിക്കുന്നുണ്ട് ഇത് ഇല്ലാതാക്കാനുള്ള ഗൂഢശ്രമം പല ഭാഗത്തുനിന്നും നടക്കുന്നുണ്ടെന്ന് പി കെ ശശി പറഞ്ഞു മോട്ടോർ വ്യവസായ തൊഴിൽ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ സംസ്ഥാനത്ത് ബദൽ നയരൂപീകരണം ആവശ്യമാണെന്നും പി കെ ശശി കൂട്ടിച്ചേർത്തു യൂണിയൻ പ്രസിഡന്റ് പി ഉണ്ണി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എം എസ് കറിയ പി ജി മോഹൻകുമാർ ടി കെ അച്യുതൻ ബിനിൽകുമാർ കെ രാധാകൃഷ്ണൻ എം ശിവദാസൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട് നിരവധി കേസുകളിലെ പ്രതിയും കാപ്പ നിയമത്തെ വെല്ലുവിളിച്ച കുപ്രസിദ്ധ കുറ്റവാളിയുമായ പാളയം കോട്ടുകാരൻ റജീബ് അറസ്റ്റിൽ ഇടക്കാലത്ത് ചെറുതുരുത്തിയിൽ താമസിക്കുകയായിരുന്ന 32 വയസ്സുള്ള റജീബിനെ മാഹിയിൽ വച്ചാണ് കുന്നംകുളം എ സി പി ടി എസ് സിനോജിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട ശേഷവും നിയമത്തെ വെല്ലുവിളിച്ച് ചെറുതുരുത്തി മേഖലയിൽ പ്രവേശിച്ച് നിരവധി അക്രമങ്ങൾക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും റജീബ് നേതൃത്വം നൽകിയിരുന്നു ചെറുതുരുത്തി കലാമണ്ഡലത്തിന് പിറകുവശത്താണ് പാളയം കോട്ടുകാരൻ റജീബ് താമസിച്ചിരുന്നത് പിന്നീട് മാഹിയിലേക്ക് മുങ്ങി മാഹിയിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പ്രതി പിടിയിലായത് 2020 പ്രതിയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത് നാടുകടത്തിയത് എന്നാൽ നിയമം ലംഘിച്ച് നിരോധന മേഖലയിൽ പ്രവേശിച്ച പ്രതി ഹണി ട്രാപ്പ് പിടിച്ചുപറി കൊലപാതക ശ്രമം കൊള്ള ലഹരി വിൽപ്പന തുടങ്ങിയ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായി പോലീസ് പറഞ്ഞു മാഹിയിലുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുന്നംകുളം എ സി പി ടി എസ് സിനോജിന്റെ നേതൃത്വത്തിൽ എസ് ഐ കെ എ ഫക്രുദ്ദീൻ ഉൾപ്പെട്ട സംഘം ഇവിടെയെത്തി പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ റജീബിനെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി എസ് എഫ് ഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ചെറുപ്പുളശ്ശേരിയിൽ തുടക്കം ഞായറാഴ്ച വൈകിട്ട് വിദ്യാർത്ഥി റാലിയോടെയാണ് സമ്മേളനം ആരംഭിച്ചത് ചൊവ്വാഴ്ച പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പോടെ 3 ദിവസത്തെ സമ്മേളനം സമാപിക്കും ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ പരിസരത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് റാലി ആരംഭിച്ചത് നഗരസഭാ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമ്മേളന വേദിയിൽ സമാപിച്ചു പൊതുസമ്മേളനം എസ് എഫ് ഐ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം എസ് കെ സജീഷ് ഉദ്ഘാടനം ചെയ്തു എഴുപതുകളുടെ ക്യാമ്പസുകൾ നമുക്കറിയാം സകല അരാജകത്വങ്ങളുടെയും കേന്ദ്രമായിരുന്നു റാഗിംഗ് ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ക്രൂരതകളും അരങ്ങേറിയ പാവപ്പെട്ടവനും സാധാരണക്കാരനുമായ വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളുടെ കലാശാലകളുടെ കലാലയങ്ങളുടെ പുറംപോക്കുകളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു കാലമായിരുന്നു അത് സാധാരണക്കാരായ വിദ്യാർത്ഥികളെ റാഗിങ്ങിലൂടെ പുറന്തള്ളപ്പെടുന്ന ഒരു കാലം ആ കാലത്താണ് സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ പഠനം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് എല്ലാവർക്കും പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാവുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഉജ്ജ്വലമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് എസ് എഫ് ഐ കേരളത്തിലെയും രാജ്യത്തിലെയും ക്യാമ്പസുകളിലേക്ക് കടന്നു വരുന്നത് ജില്ലാ പ്രസിഡന്റ് പി ജിഷ്ണു അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എസ് വിപിൻ പി മമ്മിക്കുട്ടി എം എൽ എ വി വിചിത്ര എൻ രശ്മി കെ സി നിമേഷ് കെ നന്ദകുമാർ കെ മുഹമ്മദ് ഷാദൂലി എന്നിവർ സംസാരിച്ചു ചൊവ്വാഴ്ച പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും ഇതോടെയാണ് സമ്മേളനത്തിന് സമാപനമാകുക ന്യൂസ് ബ്യൂറോ ചെറുപ്ലശ്ശേരി തീപിടുത്തത്തിൽ പാഠപുസ്തകങ്ങൾ കത്തിനശിച്ച കൊല്ലങ്കോട് പാറത്തോട് ആദിവാസി കോളനിയിലെ വിദ്യാർത്ഥികൾക്ക് ഫ്രിറ്റേണിറ്റി പ്രവർത്തകർ പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സനൽകുമാർ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ കൈമാറി വ്യാഴാഴ്ചയുണ്ടായ തീപിടുത്തത്തിലാണ് കോളനിയിലെ 2 വീടുകൾ പൂർണ്ണമായും 1 വീട് ഭാഗികമായും കത്തിനശിച്ചത്
ഈ കോളനിയിലെ വിദ്യാർത്ഥികൾക്കാണ് ഫ്രട്ടേണിറ്റി പ്രവർത്തകർ പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകിയത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സനൽകുമാർ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ കൈമാറി. ജില്ലാ പ്രസിഡന്റ് സാബിർ അധ്യക്ഷത വഹിച്ചു. കോളനിവാസികൾക്ക് ആദിവാസി ഇരുവാള സർട്ടിഫിക്കറ്റ് നൽകാതെ ഭരണകൂടം വഞ്ചിക്കുകയാണെന്ന് ഫ്രട്ടേണിറ്റി പ്രവർത്തകർ ആരോപിച്ചു. കോളനിവാസികൾക്ക് ഉടൻ നീതി ലഭ്യമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് നൌഷാദ്, സെക്രട്ടറി താജുദ്ദീൻ, കോളനിവാസി കൃഷ്ണൻകുട്ടി, ഫ്രട്ടേണിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സമദ് പുതുപ്പള്ളി തെരുവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ദേശമംഗലം ആറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിസ്സാര പരിക്കുകളോടെ യാത്രക്കാർ രക്ഷപ്പെട്ടു. ഇടുക്കിയിലേക്ക് കുടുംബസമേതം യാത്ര ചെയ്യുകയായിരുന്ന ഇടുക്കി സ്വദേശി അരവിന്ദന്റെ കാറും പ്രദേശവാസിയായ എഴുമങ്ങാട് വിനോദിന്റെ ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. കാറിന്റെ മുൻഭാഗവും ബൈക്കും തകർന്നു. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കേരളശ്ശേരിയിൽ നിർധന കുടുംബത്തിന് CPIM വീടൊരുക്കുന്നു. കുണ്ടലശ്ശേരിയിലെ അനിതയ്ക്കും കുടുംബത്തിനുമാണ് CPIM ലോക്കൽ കമ്മിറ്റി വീട് നിർമ്മിച്ച് നൽകുന്നത്. സ്നേഹവീടിന്റെ തറക്കല്ലിടൽ കഴിഞ്ഞ ദിവസം CPIM മുണ്ടൂർ ഏരിയ സെക്രട്ടറി CR സജീവ് നിർവഹിച്ചു. കേരളശ്ശേരി ലോക്കൽ സെക്രട്ടറി ജയരാജ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മൂന്നാം വാർഡ് മെമ്പർ രമ, ലോക്കൽ കമ്മിറ്റി അംഗം രാജഗോപാലൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം രാജേഷ് കുമാർ സ്വാഗതവും കുണ്ടലശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി ഹരിദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. KSU കോങ്ങാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ചുവട് പരിപാടി മങ്കരയിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി ഉദ്ഘാടനം ചെയ്തു. മങ്കര രാജീവ് ഭവനിൽ വച്ചാണ് KSU ചുവട് പരിപാടി സംഘടിപ്പിച്ചത്. നിയോജകമണ്ഡലം പ്രസിഡന്റ് സിഹാജ് MV അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ഡിജു ദിവാകരൻ, പ്രിയദർശിനി സാംസ്കാരിക വേദി കൺവീനർ സ്മിജ എന്നിവർ സംസാരിച്ചു. ഒരു ഇന്നത്തെ നിത്യം വരുന്ന പേപ്പർ വായിക്കുന്ന ആളുകൾ എടുത്ത് പരിശോധിച്ചാൽ ഈ തലത്തിലേക്കുള്ള ഈ ലഹരി മാഫിയ സംഘത്തിലേക്ക് തലവന്മാരായിട്ട് നമുക്കത് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കേണ്ടത് കേരള വിദ്യാർത്ഥി യൂണിയന്റെ കടമയാണെന്നുള്ള ഉത്തമ ബോധ്യം ഓരോ KSU പ്രവർത്തകരുമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാം തീയതി മുതൽ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. ഓരോ മണ്ഡല തലത്തിലേക്കുള്ള സ്കൂളുകളിൽ നമുക്ക് വേണ്ടത്ര ബാധിത സ്കൂളുകളിൽ മെമ്പർഷിപ്പ് 500,000 മെമ്പർഷിപ്പ് നമുക്കുള്ള സ്കൂളുകളുണ്ട്. പക്ഷേ അതിൻ്റെ പ്രവർത്തന കാര്യങ്ങളെക്കുറിച്ച് അവിടെ ഏത് തരത്തിലേക്കാണ് 31-ാം തീയതി KSU ജന്മദിനം നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ലയൺസ് ക്ലബ്ബ് ഓഫ് ദി വില്വാദരി പാമ്പാടി തിരുവില്ലാമലയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമീണ വായനശാലയിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് തിരുവില്ലാമലയം ഗ്രാമീണ വായനശാലയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മാക്സ് കെയറിൻ്റെയും ട്രിനിറ്റി ഹോസ്പിറ്റലിൻ്റെയും സഹകരണത്തോടുകൂടി നടത്തുന്ന ഈ മെഗാ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ലയൺസ് ക്ലബിൻ്റെയും ഗ്രാമീണ വായനശാലയുടെയും നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ വ്യക്തികൾക്കാണെങ്കിലും എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് പി രാംകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്മിത സുകുമാരൻ, ക്ലബ്ബ് പ്രവർത്തകരായ കൃഷ്ണകുമാർ പുലിരി, VK വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിലെ ജനറൽ മെഡിസിൻ ശിശുരോഗ വിഭാഗം, ENT വിഭാഗങ്ങളിലെ പ്രഗത്ഭ ഡോക്ടർമാരും, തൃശൂർ ട്രിനിറ്റി കണ്ണാശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധരും ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പിൽ സൗജന്യ പ്രമേഹ പരിശോധനയും മരുന്നു വിതരണവും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ തിരുവല്ലമല. SSLC പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയവരെ ടീം മങ്കരയുടെ നേതൃത്വത്തിൽ മൊമെൻറ്റോ നൽകി അനുമോദിച്ചു. മാങ്കുറിശ്ശിയിൽ നടന്ന അനുമോദന ചടങ്ങ് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തവണത്തെ SSLC പ്ലസ് ടു പരീക്ഷകളിൽ മങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സമ്പൂർണ്ണ A+ നേടിയവരെയാണ് ടീം മങ്കരയുടെ നേതൃത്വത്തിൽ മൊമെൻറ്റോ നൽകി അനുമോദിച്ചത്. മാങ്കുർശ്ശിയിൽ ചേർന്ന അനുമോദന ചടങ്ങ് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. TK ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. NP ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. പരിസ്ഥിതി പ്രവർത്തകൻ KK റഹ്മാൻ, മുൻ പഞ്ചായത്ത് അംഗം VR വിജയദാസ് എന്നിവർ സംസാരിച്ചു. അബ്ദുൽ സമദ് സ്വാഗതവും മുഹമ്മദ് അലി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടായി. തിരുവല്ലോമല ന്യൂ ശിവകൃപ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടന്നു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പഠനോപകരണ വിതരണത്തോടനുബന്ധിച്ച് SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് PR രാഹുൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PV വിഷ്ണു, ട്രഷറർ KS ശ്യാംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ തിരുവല്ലാമല. മുണ്ടൂർ ഹൈസ്കൂളിലെ 1992 SSLC ബാച്ചിൻ്റെ കൂട്ടായ്മയും മൂന്നാം വാർഷിക കുടുംബസംഗമവും മുണ്ടൂർ സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. സൗഹൃദം 92 എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമം എ പ്രഭാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഞാൻ പത്താം ക്ലാസ് മാസമാണ്, അപ്പോൾ നിങ്ങളുടെ അതിലും വെച്ച് 20 കൊല്ലം മുമ്പാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ റാക്കിലെ പഴമയും ഞാൻ എൻ്റെ ആളുകളൊക്കെ എനിക്ക് തോന്നും. അത് അത് ആദ്യമിപ്പോൾ മാറ്റാനൊന്നും പറ്റില്ല. ഞാൻ ഈ നിയമസഭയിൽ നിങ്ങളൊക്കെ കൂടി എന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയിൽ പോയി പ്രസംഗിക്കുമ്പോൾ ഒരു ഒരു സാഹചര്യം ഉണ്ടാകും. ആകെ ഈ 92 31 കൊല്ലത്തിനുള്ളിൽ രണ്ടാൾ പോയിട്ടുള്ളത്. അതുകൊണ്ട് പോകണം തന്നെ ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ 100 150 വയസ്സ് വരെ നല്ല ആരോഗ്യവാന്മാരായി ജീവിച്ച്. KS സുരേഷ് അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനയോടെയാണ് പരിപാടി ആരംഭിച്ചത്. KE തരുൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ അധ്യാപകരായ മുരളി, കൃഷ്ണദാസ് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ SSLC +2 വിജയികളായ 26 പേരെ MLA ഉപഹാരം നൽകി അനുമോദിച്ചു. AC അരവിന്ദാക്ഷൻ, മുരളി മാസ്റ്റർ, കൃഷ്ണദാസ്, KE തരുൺ, P മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളുമുണ്ടായി. ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സജീവമാണ് ഹൈസ്കൂളിലെ 1992 ബാച്ച് SSLC വിദ്യാർത്ഥികൾ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷണൂർ കല്ലിപ്പാടം പൊതുജന വായനശാല 25 വാർഷികം ആഘോഷിച്ചു. പിമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഭദ്രദീപം തെളിയിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രവർത്തക സമിതി അംഗം സന്ധ്യ, വായനശാല പ്രസിഡന്റ് P മോഹൻദാസ്, സെക്രട്ടറി A മുരളീധരൻ, വൈസ് പ്രസിഡന്റ് K അശോകൻ, ആര്യഞ്ചിറ UP സ്കൂൾ പ്രധാനാധ്യാപകൻ ശാന്തിലാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വായനശാല, വനിതാവേദി, ബാലവേദി പ്രവർത്തകരുടെ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സാമ്പത്തിക നയം കേരളത്തെ തകർക്കുന്നതാണെന്ന് CITU പാലക്കാട് ജില്ലാ പ്രസിഡന്റ് PK ശശി. പാലക്കാട്ട് ജില്ലാ മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം. മോട്ടോർ വ്യവസായ തൊഴിൽ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ സംസ്ഥാന ബദൽ നയ രൂപീകരണം ആവശ്യമെന്നും PK ശശി. കുപ്രസിദ്ധ കുറ്റവാളി പാളയം റജീബ് അറസ്റ്റിൽ. കാപ്പ ചുമത്തി നാടുകടത്തിയ ശേഷവും നിയമത്തെ വെല്ലുവിളിച്ച് ചെറുതുരുത്തി മേഖലയിലെത്തി കുറ്റകൃത്യങ്ങൾ നടത്തിയ പ്രതിയെ പോലീസ് പിടികൂടിയത് മാഹിയിൽ വച്ച്. മാഹിയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന റജീബിനെ അറസ്റ്റ് ചെയ്തത് കുന്നംകുളം ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം. SFI പാലക്കാട് ജില്ലാ സമ്മേളനം ചെറുപ്പുളശ്ശേരിയിൽ. സമ്മേളനത്തിന് തുടക്കമായത് ഞായറാഴ്ച വൈകിട്ട് വിദ്യാർത്ഥി റാലിയോടെ. ചൊവ്വാഴ്ച സമ്മേളനം സമാപിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.